വെൽക്കം ടു മൂവി ബ്രാൻഡ്. നടിയെ ആക്രമിച്ച കേസ് സംബന്ധിച്ച് നിർണായക ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ നിർണായക നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. പി സി ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ ചോദ്യം ചെയ്യലിനായി വരുത്തും. ഇന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നടൻ ദിലീപിനെതിരെ ഗൂഢാലോചനയുണ്ടെന്ന് വരുത്തി തീർക്കാനായി ഉണ്ടാക്കിയ വ്യാജ വാട്സപ്പ് സ്ക്രീൻഷോട്ട് ദിലീപിന്റെ അനിയൻ ദിലീപിന്റെ ഫോണിലേക്ക് എത്തിയത് ഷോൺ ജോർജിന്റെ ഫോണിൽ നിന്നാണെന്നും കണ്ടെത്തിയിരുന്നു. അനൂപിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് പിടിച്ചെടുത്ത ഫോൺ പരിശോധിച്ചപ്പോഴായിരുന്നു ഷോണിന്റെ ബന്ധവും മനസ്സിലായത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഷോണിനെ ചോദ്യം ചെയ്യാനായി നോട്ടീസ് കൊടുത്തുവന്ന വിവരം കഴിഞ്ഞ ദിവസം വൈകിട്ട് പുറത്തു വരുന്നത്. എന്നാൽ ചോദ്യം ചെയ്യൽ അവസാന നിമിഷം മാറ്റിവെക്കുകയായിരുന്നു. ഇന്നലെ 11 മണിക്ക് കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി ഓഫീസിൽ എത്താനായിരുന്നു ഷോൺ ജോർജിന് ആദ്യം ലഭിച്ച നിർദ്ദേശം. എന്നാൽ പിന്നീട് ഹാജരാകേണ്ട എന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും അറിയിച്ചതായി ഷോൺ ജോർജ് അറിയിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസ് അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ കേസിന്റെ വഴി തിരിച്ചുവിടാൻ ദിലീപിന്റെ അനിയൻ അനൂപിന്റെ വ്യാജമായ സ്ക്രീൻഷോട്ട് ഷോൺ ജോർജ് അയച്ചുകൊടുത്തുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വാദം. സിനിമാ പ്രവർത്തകരും വക്കീലും പോലീസുകാരും അടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടായിരുന്നു നൽകിയത്. ദിലീപിനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് കാണിക്കാനായിരുന്നു ഇത്. എന്നാൽ ഈ സ്ക്രീൻഷോട്ട് വ്യാജമായി നിർമ്മിച്ചതാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയായിരുന്നു. അനൂപിന് ഷോൺ ജോർജ് സ്ക്രീൻഷോട്ട് അയച്ചുകൊടുത്ത് ഐഫോൺ കണ്ടെത്താനായിരുന്നു 25 ഓഗസ്റ്റ് രാവിലെ 8:30 പൂഞ്ഞാറിലെ പി സി ജോർജിന്റെ കുടുംബ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയത്. കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി അമ്മിണിക്കുട്ടൻ, തൃശൂർ ക്രൈംബ്രാഞ്ച് എസ് പി ഉല്ലാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. എന്നാൽ പരിശോധനയിൽ ഫോൺ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. മറ്റൊരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ സ്ക്രീൻഷോട്ട് അനൂപിനെ ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും ഇത് നിർമ്മിച്ചത് താനല്ലെന്നുമാണ് ഷോൺ ജോർജിന്റെ വാദം. അന്ന് ഉപയോഗിച്ചിരുന്ന ഫോൺ 2019 നഷ്ടമായെന്നും ഇത് സംബന്ധിച്ച് അന്ന് തന്നെ പരാതി നൽകിയിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഇരാറ്റുപേട്ടയിലെ വീട്ടിലും പി സി ജോർജിന്റെ ഓഫീസിലും പരിശോധന നടന്നിരുന്നു. റെയ്ഡിൽ പോലീസ് അന്വേഷിക്കുന്ന ഫോൺ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും മറ്റ് ചില ഫോണുകളും ഐപാഡും സംഘം കസ്റ്റഡിയിലെടുത്തു. അതേസമയം പോലീസ് അന്വേഷണം അനാവശ്യമാണെന്ന്, കുട്ടികൾക്ക് പഠിക്കാനുള്ള ടാബ് വരെ എടുത്തുകൊണ്ട് പോയി എന്നുമായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം. ദിലീപിനെ പൂട്ടണമെന്ന പേരിൽ നിർമ്മിച്ചിട്ടുള്ള വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് സംബന്ധിച്ച സംവിധായകൻ ബൈജു കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേരും ഈ ഗ്രൂപ്പിൽ വ്യാജമായി ചേർത്തിരുന്നു. ബൈജു കൊട്ടാരക്കരയുടെ പരാതിയിൽ വ്യാജരേഖ നിർമ്മിക്കൽ, അപകീർത്തിപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പ് ചേർത്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.